ഈശ്വര സന്നിധിയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് ആരെങ്കിലും ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ രേഖപ്പെടുത്തുവാനും മറക്കരുത് താരം ധനം ഐശ്വര്യം ആകർഷണം എന്നിവയുടെ ദാതാവായി ശുക്രനെ കണക്കാക്കുന്നു ശുക്രന്റെ രാശിയിലെ മാറ്റം പന്ത്രണ്ട് രാശിക്കാരുടെ ജീവിതത്തിലും ഏതെങ്കിലും തരത്തിൽ സ്വാധീനം ചെലുത്തുന്നു നവംബർ മൂന്നിന് ശുക്രൻ ബുധന്റെ രാശിയായ കന്നി രാശിയിൽ പ്രവേശിച്ചിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ ഇരുപത്തി ഒൻപത് വരെ ശുക്രൻ ഈ രാശിയിൽ തുടരും ഇതിനുശേഷം തുലാം രാശിയിൽ പ്രവേശിക്കും കന്നി രാശിയിൽ കേതുഗ്രഹം നേരത്തെ തന്നെ സ്ഥിതി ചെയ്യുന്നുണ്ട് അത്തരമൊരു സാഹചര്യത്തിൽ രണ്ട് ഗ്രഹങ്ങളുടെയും സംയോജനവും ഇവിടെ നടക്കുന്നു ശുക്രന്റെ കന്നിരാശി സംക്രമണം ചില രാശിക്കാർക്ക് ഭാഗ്യമായിരിക്കും ഇവർക്ക് ദീപാവലിക്ക് മുമ്പ് തന്നെ ലോട്ടറി ഭാഗ്യം വരെ കൈവരും ശുക്രൻ കന്നി രാശിയിൽ പ്രവേശിക്കുന്നതോടെ ഏതൊക്കെ രാശിക്കാർക്ക് പ്രത്യേക ഗുണങ്ങൾ ലഭിക്കുമെന്ന് വീഡിയോയിൽ കൂടി മനസ്സിലാക്കാം ആദ്യത്തതാണ് മിഥുനം രാശി കന്നി രാശിയിൽ പ്രവേശിച്ച ശേഷം മിഥുനം രാശിയുടെ നാലാം ഭാവത്തിൽ ശുക്രൻ സ്ഥാനം പിടിക്കും അത്തരമൊരു സാഹചര്യത്തില് മിഥുനം രാശി ചിഹ്നത്തിലുള്ള ആളുകൾക്ക് ഭാഗ്യത്തിന്റെ പൂർണ്ണ പിന്തുണ ലഭിക്കും നിങ്ങൾ ആത്മീയ പ്രവർത്തനങ്ങളിൽ കൂടുതൽ ചായ തൊഴിൽ മേഖലയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ പുതിയ ജോലി അന്വേഷിക്കുന്ന ആളുകൾക്ക് വിജയം നേടാൻ കഴിയും കഠിനാധാനത്തിലൂടെയും അർപ്പണ ബോധത്തിലൂടെയും ഈ രാശിക്കാർക്ക് സ്ഥാനക്കയറ്റം ലഭിക്കും ബിസിനസ്സിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഈ സമയം ലാഭം മാത്രമേ ലഭിക്കുകയുള്ളൂ പങ്കാളിത്തത്തോടെ നടത്തുന്ന ബിസിനസ്സിൽ ലാഭം ലഭിക്കുന്നതാണ് സാമ്പത്തിക സ്ഥിതിയും ശക്തമാകും പണം ലാഭിക്കുന്നതിൽ നിങ്ങൾ വിജയിക്കും ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷം മാത്രമേ ഉണ്ടാവുകയുള്ളൂ ഇത് ഓരോ നക്ഷത്രക്കാർക്കും ഏത് രാശിയാണെന്ന് അറിയാൻ പാടില്ലാത്തവർക്കായിട്ട് ഇതിൽ പറഞ്ഞിട്ടുള്ള രാശിയിലെ നക്ഷത്രങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അടുത്താണ് കർക്കിടകം രാശി കർക്കിടക രാശിയിലെ മൂന്നാം ഭാവത്തിൽ ശുക്രൻ സംക്രമിക്കുന്നു ഈ രാശിക്കാർക്ക് എല്ലാ മേഖലകളിലും വിജയത്തോടൊപ്പം സാമ്പത്തിക നേട്ടങ്ങളും ലഭിക്കാൻ സാധ്യതയുണ്ട് നിങ്ങളുടെ ആഗ്രഹങ്ങൾ പലതും ഈ സമയം സഫലമാകും മുതിർന്ന ആളുകളിൽ നിന്ന് ഈ രാശിക്കാർക്ക് പൂർണ്ണ പിന്തുണ ലഭിക്കുന്നതാണ് അതുപോലെ തന്നെ ജോലി മാറ്റാൻ ചിന്തിക്കുകയാണെങ്കിൽ ഈ കാലയളവിൽ അത് ചെയ്യുന്നത് വളരെ പ്രയോജനകരമാണ് അടുത്തതാണ് വൃശ്ചികം രാശി വൃശ്ചികം രാശിയിൽ ചന്ദ്രദേവൻ പതിനൊന്നാം ഭാവത്തിൽ പ്രവേശിക്കും വ്യാഴത്തിന്റെ രാശി മാറുന്നത് ഈ രാശിക്കാർക്ക് പ്രത്യേക നേട്ടങ്ങൾ ലഭിക്കും സമൂഹത്തിൽ ആദരവ് വർദ്ധിക്കും നിങ്ങളുടെ കരിയറിൽ ഭാഗ്യം നിങ്ങളെ അനുകൂലിക്കാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് ബിസിനസ്സിലും വിജയം കൈവരിക്കാനാകും ഈ സമയം പല കാര്യങ്ങളിലും ലാഭവും ഭാഗ്യവും ഉണ്ടാകും പെട്ടെന്നുള്ള സാമ്പത്തിക നേട്ടത്തിന് വളരെയധികം സാധ്യത കാണുന്നുണ്ട് ജ്യോതിഷത്തിലെ ശുക്രന്റെ പ്രാധാന്യം എന്താണെന്ന് നമുക്കിനി മനസ്സിലാക്കാം ജ്യോതിഷത്തിലെ ശുക്രനെ സന്തോഷത്തിന്റെയും സമൃദ്ധിയുടെയും പ്രതീകമായി കണക്കാക്കുന്നു ജാതകത്തിൽ ശുക്രൻ ശുഭകരമാകുമ്പോൾ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഭാഗ്യം വർദ്ധിക്കുന്നു അതേസമയം ശുക്രന്റെ അശുഭഭാവം ജീവിതത്തിൽ കുഴപ്പങ്ങളും വർദ്ധിപ്പിക്കുന്നു ശുക്രൻ ഒരു രാശിയിൽ ഏകദേശം മുപ്പത് മുതൽ മുപ്പത്തി ആറ് ദിവസം വരെ സഞ്ചരിക്കുകയും അതിനുശേഷം മറ്റൊരു രാശിയിലേക്ക് നീങ്ങുകയും ചെയ്യുന്നു സന്തോഷത്തിന്റെയും സമൃദ്ധിയുടെയും ഘടകമായി ശുക്രനെ കണക്കാക്കുന്നു ജീവിതത്തിൽ സ്നേഹം പ്രണയം സന്തോഷകരമായ ദാമ്പത്യ ജീവിതം എന്നിവ നൽകുന്നതിൽ ശുക്രൻ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നുണ്ട് വിവാഹത്തിന് ജാതക പൊരുത്തമെടുക്കുമ്പോൾ വധുവരന്മാരുടെ ജാതകത്തില് ശുക്രന്റെ ശുഭസ്ഥാനത്താണ് കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്നത് ശുക്രന്റെ ഐശ്വര്യമില്ലാതെ ഒരു വ്യക്തിയുടെ ജീവിതം അർത്ഥശൂന്യമായിരിക്കും ജാതകത്തിലെ ശുക്രൻ ശുഭസ്ഥാനത്ത് നിൽക്കുന്നുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും ലഭിക്കും ഇടവം തുലാം രാശിക്കാരുടെ അധിപനാണ് ശുക്രൻ ജ്യോതിഷപ്രകാരം ശുക്രൻ മീനരാശിയിൽ വരുമ്പോൾ അത് ഉന്നതനാകുന്നു അതേസമയം കന്നി രാശിയിൽ അത് ദുർബലമാകുന്നു ശുക്രന് ബുധനുമായി സൗഹൃദമുണ്ടെങ്കിലും സൂര്യനോടും ചന്ദ്രനോടും ശത്രുതയുണ്ട്